നമസ്കാരം. സി ന്യൂസ് ലൈവ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം പള്ളിക്ക് നേരെ ഭീകരാക്രമണം. 20 പേർ കൊല്ലപ്പെട്ടു, മരണസംഖ്യ ഉയർന്നേക്കും. ആർട്ടിമിസ് 1 ഇന്ന് പറക്കും. കാലാവസ്ഥ പ്രതികൂലമായാൽ വിക്ഷേപണം സെപ്റ്റംബർ 6 മാറ്റും. നാടുവിട്ട ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജ്യത്ത് മടങ്ങിയെത്തി. ഖത്തറിന് സ്വന്തമായി എയർ സ്പേസ്. ന്യൂസിലാൻഡിൽ മങ്ക വെല്ലിംഗ്ടൺ പൊന്നോണം 2022 ആഘോഷം. വാർത്തകൾ വിശദമായി. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ഗസർഗ മുസ്ലിം പള്ളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പ്രമുഖ പുരോഹിതൻ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. പ്രമുഖ പുരോഹിതൻ മുജീബുൾ റഹ്മാൻ അൻസാരി അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത്. IS ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇമാം ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടെന്നും 21 പേർക്കോളം പരിക്കേറ്റെന്നും ഹൊറാത്ത് പ്രവിശ്യ ഗവർണറുടെ വക്താവ് ഹമീദുള്ള മുതവാക്കൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധീരരും ശക്തരുമായ മതപണ്ഡിതർ ആക്രമണത്തിന് ഇരകളാകുന്നതിനെ ശക്തമായി അപലപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിക്കേറ്റ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. US പിന്തുണയോടെ ഭരിച്ചിരുന്ന അഫ്ഗാൻ സർക്കാരിന്റെ കടുത്ത വിമർശകനായിരുന്നു മുജീബുൾ റഹ്മാൻ അൻസാരി. ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ തല വെട്ടണം എന്നതടക്കമുള്ള പല വിവാദ പരാമർശങ്ങളും ഈ പുരോഹിതനിൽ നിന്നും ഉണ്ടായിരുന്നു. നാസയുടെ ചരിത്രത്തിൽ ചന്ദ്രപര്യവേഷണ പദ്ധതിയായ ആർട്ടിമിസിലെ ആദ്യ ദൗത്യമായ ആർട്ടിമിസ് 1 ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 11:47 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കും. അടിയന്തര സാഹചര്യമുണ്ടായാൽ വിക്ഷേപണം 2 മണിക്കൂർ വരെ വൈകാം. കാലാവസ്ഥ പ്രതികൂലമായാൽ വിക്ഷേപണം സെപ്റ്റംബർ 6 മാറ്റും. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് നാസ അറിയിച്ചു. തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം എഞ്ചിൻ തകരാർ കണ്ടെത്തിയതോടെ മാറ്റിവയ്ക്കുകയായിരുന്നു. അപ്പോളോ മിഷന് അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർട്ടിമീസ്. ആളില്ലാ ദൗത്യമായ പദ്ധതിയിലൂടെ 4 സഞ്ചാരികൾക്കിരിക്കാവുന്ന ഒറിയോൺ പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് SLS ആണ് ഒറിയോണിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ഒറിയോൺ പേടകം ചന്ദ്രനെ വലം വെച്ച് 42 ശേഷം ഭൂമിയിൽ തിരിച്ചെത്തും. ആർട്ടിമിസ് 1 വിജയിച്ചാൽ വരും വർഷങ്ങളിൽ ആർട്ടിമിസ് 2, ആർട്ടിമിസ് 3 എന്നിവയും വിക്ഷേപിക്കും. ആർട്ടിമിസ് 3 ദൗത്യത്തിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു വനിത ഉൾപ്പെടെയുള്ള സഞ്ചാരികളെ ഇറക്കാൻ നാസ പദ്ധതിയിടുന്നത്. ഇത് 2025 സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നാടുവിട്ട ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജ്യത്ത് മടങ്ങിയെത്തി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൽ അടിതെറ്റി പദവി രാജിവെച്ച ഗോതബായെ ജൂലൈയിലാണ് രാജ്യം വിട്ടത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് അദ്ദേഹം കൊളംബോ വിമാനത്താവളത്തിൽ എത്തിയത്. മുൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ പാർട്ടി മന്ത്രിമാരും MLA എത്തിയിരുന്നു. 52 പ്രവാസം അവസാനിപ്പിച്ചാണ് രാജപക്സെയുടെ മടങ്ങിവരവ്. രാജ്യം വിട്ട ശേഷം മാലിദ്വീപ്, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ സന്ദർശക വിസയിൽ കഴിയുകയായിരുന്നു രാജപക്സെ. ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴിയുള്ള വാണിജ്യ വിമാനത്തിലാണ് ശ്രീലങ്കയിൽ തിരിച്ചെത്തിയത്. അതേസമയം രാജപക്സെ കുടുംബത്തെ വിക്രമസിംഗെ സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ രോഷാകുലരായ പ്രതിഷേധക്കാർ ഔദ്യോഗിക വസതിയും ഓഫീസും കൈയടക്കിയതോടെയാണ് രാജപക്സെ നാടുവിടുന്നത്. ജൂലൈ 13 പുലർച്ചെ രാജപക്സെ ശ്രീലങ്ക വിട്ട് സിംഗപ്പൂരിൽ പോയത്. പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് ഇമെയിൽ മുഖേന സ്പീക്കർക്ക് കൈമാറിയിരുന്നു. സ്വന്തമായി എയർ സ്പേസ് എന്ന ഖത്തറിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് ഖത്തർ. അയൽ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയിലൂടെയാണ് ലക്ഷ്യം ദോഹ എയർ സ്പേസ് യാഥാർത്ഥ്യമായത്. സൗദി, ബഹ്റിൻ, UAE രാജ്യങ്ങളുമായി ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയണൽ കരാറിൽ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒപ്പുവെച്ചു. ഏപ്രിൽ ഖത്തറും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച കരാറിന് പിന്നാലെയാണ് ഈ കരാറിലും ഒപ്പുവെച്ചത്. കരാർ സെപ്റ്റംബർ 8 പ്രാബല്യത്തിലാകും. ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻ സജീവമാക്കുന്നതിനും പുതിയ പാതകൾ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സന്നദ്ധതയാണ് പുതിയ കരാർ വ്യക്തമാക്കുന്നതെന്ന് ഖത്തർ മന്ത്രി ജാസിം അൽ സുലൈത്തി പറഞ്ഞു. UAE, സൗദി, ഇറാൻ, ബഹ്റിൻ രാജ്യങ്ങളുടെ പേരിലാണ് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻ നിലവിലുള്ളത്. പുതിയ കരാർ നിലവിൽ വരുന്നതോടെ ഖത്തറിന്റെ വ്യോമപാത തിരികെ ലഭിക്കും. ഇതോടെ UAE തിരിച്ചുമുള്ള 70% വിമാനങ്ങളും ഈ വ്യോമപാതയിലൂടെ ആയിരിക്കും സെപ്റ്റംബർ 8 ശേഷം കടന്നുപോവുക.
കഴിഞ്ഞ മാർച്ചിലാണ് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയനുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ യോഗം ചേർന്നതും നിർണായകമായ തീരുമാനം എടുക്കുന്നതും. ഇതേ തുടർന്നാണ് വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നതും കരാർ നടപ്പിലാകുന്നതും. ഓണക്കാലത്തിന്റെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളിലേക്ക് പ്രവാസികളെ തിരിച്ചു നടത്തി ന്യൂസിലൻഡിൽ ഓണാഘോഷം. തലസ്ഥാനമായ വെല്ലിംഗ്ടണിലാണ് മങ്ക വെല്ലിംഗ്ടൺ പൊന്നോണം 2022 എന്ന് പേരിട്ട ഓണാഘോഷം സംഘടിപ്പിച്ചത്. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും ഐക്യത്തിന്റെ പൂക്കളം തീർത്ത് കെങ്കേമമായാണ് വെല്ലിംഗ്ടണിലെ മലയാളികൾ ഓണം ആഘോഷിച്ചത്. വെല്ലിംഗ്ടൺ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കിൽബർണിയിലെ വെല്ലിംഗ്ടൺ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലായിരുന്നു ഓണാഘോഷം. വിദേശികൾ ഉൾപ്പെടെ 800-ലധികം അതിഥികളാണ് പങ്കെടുത്തത്. പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെയാണ് അതിഥികളെ പ്രവേശന കവാടത്തിൽ സ്വീകരിച്ചത്. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ആക്ടിംഗ് ചാർജ് ഡി അഫെയറായ മുകേഷ് ഖിയ, ഹട്ട് സൌത്തിൽ നിന്നുള്ള എം പി ക്രിസ് ബിഷപ്പ് എന്നിവരുടെ സാന്നിധ്യത്തിൽ റെങ്കോട്ടായ് എം പി പോൾ ഈഗിൾ നിലവിളക്ക് തെളിയിച്ചു. ന്യൂസിലൻഡിലെ ആദ്യ ഇന്ത്യൻ മന്ത്രിയായ മലയാളി പ്രിയങ്ക രാധാകൃഷ്ണനായിരുന്നു മുഖ്യാതിഥി. എന്നാൽ മന്ത്രിക്ക് പങ്കെടുക്കാനായില്ലെങ്കിലും റെക്കോർഡ് ചെയ്ത ഓണാശംസ ചടങ്ങിൽ കേൾപ്പിച്ചു. ന്യൂസിലൻഡ് അനുദിനം ഒരു ബഹുസ്വര സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 160-ലധികം ഭാഷകളാണ് ഇവിടെ സംസാരിക്കുന്നത്. അനേകം വിശ്വാസ സമൂഹങ്ങളിൽ ഉൾപ്പെടുന്നവർ ഇവിടെ ജീവിക്കുന്നു. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസം നിലനിർത്തുന്നതിനും തനതായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ശബ്ദസന്ദേശത്തിൽ പറഞ്ഞു. സി ന്യൂസ് ലൈവിനു വേണ്ടി ജെമി എബ്രഹാം സൈനിങ് ഓഫ്.